എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സെറ്റ് മലയാളം പരീക്ഷയോട് ബന്ധപ്പെട്ടുള്ള കുറച്ചധികം മുൻകാല ചോദ്യങ്ങൾ പരിചയപ്പെടുകയാണ്. ഞാൻ ഡോക്ടർ ജെയിംസ് മണിമല, ചങ്ങനാശ്ശേരി SP കോളേജിലെ മുൻ അധ്യാപകനാണ്. നമുക്ക് ഇന്ന് കൈകാര്യം ചെയ്യാനുള്ള ചോദ്യങ്ങൾ പ്രധാനമായും ഭാഷാശാസ്ത്രം, വ്യാകരണം, അതോടൊപ്പം തന്നെ കവിത, വൃത്താലങ്കാരങ്ങൾ എന്നീ മേഖലയോട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, ഭാഷാശാസ്ത്രജ്ഞർ വേദപുസ്തകം പോലെ മാനിക്കുന്ന ലാംഗ്വേജ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഇവിടെ നൽകുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ മുൻകാല സെറ്റ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതേപടി സ്വീകരിച്ചിട്ടുള്ളവയാണ്. ഇതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല ചോദ്യങ്ങളിലും ഉത്തരങ്ങളുടെ ചോയ്സുകളിലും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചോദ്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് മാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ലാംഗ്വേജ് എന്നുള്ളത്. ആ പുസ്തകത്തെ ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഭാഷാശാസ്ത്രജ്ഞർ വേദപുസ്തകം പോലെ മാനിക്കുന്ന ഗ്രന്ഥം എന്നുള്ളതാണ്. വിവരണാത്മക വ്യാകരണ രംഗത്തെ കുലപതിയാണ് ഇതിൻ്റെ കർത്താവ്. അതാര് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം. ഹെൻറി സിറ്റ്, ലിയണാർഡ് ബ്ലൂംഫീൽഡ്, വില്യം ബ്രൈറ്റ്, സർ വില്യം ജോൺസ്. ഈ പറഞ്ഞവരിൽ എല്ലാവരും തന്നെ ഭാഷാശാസ്ത്ര രംഗത്തോട് ബന്ധപ്പെട്ട്, ഭാഷാ പഠന രംഗത്തോട് ബന്ധപ്പെട്ട് നിർണായകമായ സംഭാവനകളൊക്കെ നൽകിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ലാംഗ്വേജ് എന്ന് പറയുന്ന ഭാഷാശാസ്ത്ര രംഗത്ത്, ആധുനിക ഭാഷാശാസ്ത്ര രംഗത്തെ പ്രാമാണിക ഗ്രന്ഥം, അതെഴുതിയത് ആര് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ശരിയായ ഉത്തരം ലിയണാർഡ് ബ്ലൂംഫീൽഡ് എന്നുള്ളതാണ്. ഇതോട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചിന്തിക്കാവുന്നതുണ്ട്. ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷമേത് എന്നുള്ളതാണ്. അത് 1933 AD 1933 ലാംഗ്വേജ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ കർത്താവ് ലിയണാർഡ് ബ്ലൂംഫീൽഡ് ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാഷാ പഠനത്തിൽ നിരുക്തം എന്ന വിഷയത്തിന് ചേർന്ന പ്രസ്താവം എന്ത്? അപ്പോൾ നിരുക്തം എന്താണ് എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്ന പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. വർണ്ണങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, അല്ല, നിരുക്തം അതല്ല. പദങ്ങളുടെ പരസ്പര ബന്ധം പഠിക്കുന്നു, അതുമല്ല. ശബ്ദങ്ങളുടെ രൂപഭേദങ്ങൾ പഠിക്കുന്നു, ശരിയായ ഉത്തരമല്ല. ശബ്ദങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുന്നു. നിരുക്തം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശബ്ദങ്ങളുടെ, പദങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുന്ന, ഒരു പദം എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ സംബന്ധിക്കുന്ന പഠനമാണ്. ഇപ്പം ദൃശ്യം എന്നൊരു വാക്ക്, അതിൻ്റെ റൂട്ട് തിരഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ദൃശ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് അത് രൂപപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ദർശനം, ദർശനീയം, ദൃശ്യം എന്നിവയെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് ദൃശ് എന്ന ധാതുവിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ പദങ്ങളുടെ മൂലത്തെ സംബന്ധിക്കുന്ന, അവയുടെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന അന്വേഷണമാണ് ശരിക്കും പറഞ്ഞാൽ നിരുക്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശരിയായ ഉത്തരം D എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭിന്നസ്വനിമങ്ങൾ, ഇത് ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഭിന്നസ്വനിമങ്ങൾ ഒരേ ശാബ്ദിക പരിസരത്ത് വരുമ്പോഴും അർത്ഥവ്യത്യാസമുണ്ടാക്കുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ്. ഇത് ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട, സ്വനിമ വിജ്ഞാനം എന്ന പഠന മേഖലയോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എന്നുള്ളതാണ്. അപ്പം ഭിന്നസ്വനിമങ്ങൾ ഒരേ ശാബ്ദിക പരിസരത്ത് വരുമ്പോഴും
അർത്ഥവ്യത്യാസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതാണ് കണ്ടീഷണലാണ് ചോദ്യം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കുക, കരി എന്ന് പറയുന്ന പദം, കറി എന്ന് പറയുന്ന പദം, നോക്കിയേ ഒരേ ശാബ്ദിക പരിസരത്ത് ഭിന്ന ശബ്ദങ്ങൾ വരുന്നു, അവ അർത്ഥവ്യത്യാസം ഉണ്ടാക്കുന്നു. അങ്ങനെ അർത്ഥവ്യത്യാസം ഉണ്ടാക്കുന്ന സ്വനങ്ങളെ നമ്മൾ സ്വനിമങ്ങൾ എന്ന് പരിഗണിക്കും. ഇവിടെ ചോദ്യം എന്താണ്? ഭിന്ന സ്വനിമങ്ങൾ ഒരേ ശാബ്ദിക പരിസരത്ത് വരുമ്പോഴും അർത്ഥവ്യത്യാസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം നിങ്ങൾക്ക് കുറെ കൂടെ വ്യക്തമാകും. ദാ നോക്കിയേ, കുളം എന്ന് പറയുന്ന പദം, കുളം എന്ന് പറയുന്ന പദം കണ്ടോ? ഇവിടെ ഉ, ഇവിടെ ഓ. അതുപോലെ തന്നെ കുട, കൊട കണ്ടോ? ഇവിടെയും അതേ രീതിയിൽ തന്നെ ഉ, ഓ. ഭിന്ന സ്വനിമങ്ങളാണ്, അവ ഒരേ ശാബ്ദിക പരിസരത്ത് വരുന്നു, അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവ അറിയപ്പെടുന്നത് ആ സാഹചര്യം സ്വതന്ത്ര പരിവർത്തനം എന്നാണ് അറിയപ്പെടുക. ഇംഗ്ലീഷിൽ ഇതിന് ഫ്രീ വേരിയേഷൻ എന്ന് പറയും. പൂരകബന്ധം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതാണ് പൂരകബന്ധം. അർത്ഥവ്യത്യാസം ഉണ്ടാക്കുന്ന സാഹചര്യത്തെയാണ് പൂരകബന്ധം എന്ന് പറയുന്നത്. സഹോച്ചാരണം, സഹോച്ചാരണം വ്യത്യയബന്ധം, വ്യത്യയബന്ധം, ഇതൊക്കെ മറ്റ് സിനിമ സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ട് വിശദീകരിക്കേണ്ടവയാണ്. അത് കൂടുതലും ഭാഷാ ശാസ്ത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ വിശദീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സ്വതന്ത്ര പരിവർത്തനം എന്നുള്ളതാണ്. ഒരു പദത്തിലെ രണ്ട് ശബ്ദങ്ങൾ പരസ്പരം സ്ഥാനം മാറിയിരിക്കുന്നതിന് പറയുന്ന പേര്. ഇതൊക്കെ ഒരു ഉദാഹരണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ അത് വ്യക്തമാകും. അപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിൽ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അല്പം നമുക്ക് ആലോചിക്കേണ്ടി വരും. ഒരു പദത്തിലെ രണ്ട് ശബ്ദങ്ങൾ പരസ്പരം സ്ഥാനം മാറിയിരിക്കുക. അപ്പോൾ നമ്മൾ ആലോചിക്കണം അതെങ്ങനെയാണത് വരിക എന്നുള്ളത്. ഇപ്പം അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ കാര്യം വ്യക്തമാകും. ദേ തെച്ചി എന്ന് പറയുന്ന പദവും ചെത്തി എന്ന് പറയുന്ന പദവും ഉണ്ടോ? ഇതുണ്ടോ? തെച്ചി, ചെത്തി, ഈ ശബ്ദങ്ങൾ പരസ്പരം സ്ഥാനം മാറുന്നു, പക്ഷേ അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ തെച്ചിപ്പൂ എന്ന് പറഞ്ഞാലും ചെത്തിപ്പൂ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. അപ്പം അന്യോന്യം ശബ്ദങ്ങൾ പദത്തിൽ സ്ഥാനവിനിമയം സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം അതിനാണ് വർണ്ണവിപര്യയം എന്ന് പറയുക. വർണ്ണവിപര്യയം, വിഷമീകരണം, സവർണനം, അന്യലോപം, ഇതൊന്നും ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി തീരുന്നില്ല. വർണ്ണവിപര്യയം, പരസ്പരം സ്ഥാനം മാറുക എന്നുള്ളതാണ്. ഇതാണ് പരസ്പരം സ്ഥാനം മാറുക. അപ്പോഴും അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല. സന്ദർഭമായിട്ട് ഇവിടെ ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ പദങ്ങളെയാണ്, തെച്ചി, ചെത്തി എന്നീ പദങ്ങളെയാണ്. ഓക്കെ, അടുത്തത്, ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷ ഇവയിൽ ഏതാണ്? ഈ ചോദ്യങ്ങളെല്ലാം ഇതേ രീതിയിൽ തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളവയാണ് എന്നുള്ളതാണ്. ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷ, അപ്പോൾ ഇവിടെ നാലെണ്ണം കൊടുത്തിരിക്കുന്നു. നാല് പദങ്ങൾ, നാല് ഭാഷകളുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നു. മൂന്നെണ്ണം ദ്രാവിഡ ഗോത്രത്തിലേതാണ്, ഒരെണ്ണം ആ ഗോത്രത്തിലേത് അല്ല. അതേതാണ് എന്നുള്ളതാണ് ചോദ്യം. കണ്ടോ, ഇവിടെ മാൾട്ടോ, മാൾട്ടോ എന്നുള്ളതിന് മാൽത്തോ എന്നും പറയും. നേവാരി, കൊലാമി, ബെഡഗ, ഇത് നേരെ തിരിച്ചും ഗദബ എന്നും പറയും. ഗദബ, ഗദബ എന്നാണ് സാധാരണ പറഞ്ഞു കേൾക്കാറുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പേര് ബെഡഗ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നെനിക്ക് സംശയമുണ്ട്. ശരിയായിട്ടുള്ള പേര് ഗദബ എന്നുള്ളതാണ്.
നേരെ തിരിച്ച് ഇട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മാൾട്ടോ, കൊലാമി, ഗദബ എന്നീ മൂന്ന് ഭാഷകളും ദ്രാവിഡ ഗോത്രത്തിലെ ഭാഷകളാണ്. ഇന്ന് തന്നെയല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദ്രാവിഡ ഗോത്രത്തിലെ അവികസിത ഭാഷകളാണ്, ഗോത്രവർഗക്കാരായ ആളുകൾ സംസാരിക്കുന്ന സ്വന്തമായ ലിപി സമ്പത്തോ സാഹിത്യ സമ്പത്തോ ഇല്ലാത്ത ഭാഷകളാണ് ഈ മൂന്നെണ്ണം, മാൽത്തോ, കൊലാമി, ഗദബ എന്നിവ. അപ്പം അവയിൽ ഉൾപ്പെടാത്തതായിട്ട് ഇവിടെ ഉള്ളത് നേവാരി എന്ന പദമാണ് അല്ലേ, നേവാരി എന്ന ഭാഷയാണ്, അതാണ് ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ നമ്മൾ ഓർക്കണം, ദ്രാവിഡ ഗോത്രത്തിൽ ആകെ എത്ര ഭാഷകളാണുള്ളത്? അസന്നിഗ്ധമായിട്ട് ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടുത്തുന്നവയെ ഉൾപ്പെട്ടവയായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് 21 ഭാഷകൾ ആണ് എന്നുള്ളതാണ്. അവയിൽ 4 ഭാഷകളാണ് സമ്പുഷ്ട ഭാഷകൾ, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്. ഈ 4 ഭാഷകളാണ് സമ്പുഷ്ട ഭാഷകൾ. സമ്പുഷ്ട ഭാഷകൾ എന്ന് പറയുമ്പോൾ വികസിത ഭാഷകളാണ്, അവയ്ക്ക് സ്വന്തമായ ലിപി സമ്പത്തുണ്ട്, അതോടൊപ്പം തന്നെ സാഹിത്യ സമ്പത്തുമുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്ന 3 ദ്രാവിഡ ഗോത്ര ഭാഷകളും അസമ്പുഷ്ട ഭാഷകളാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷ നേവാരി എന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദാ സമാക്ഷര ലോപത്തിന് ഉദാഹരണം ഏത്? കണ്ടോ, ഇതൊക്കെ ഫോണറ്റിക് ചേഞ്ചസ് എന്ന് പറയുന്ന ഭാഷാശാസ്ത്ര മേഖലയോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. ഫോണറ്റിക് ചേഞ്ചസ് നോക്കിയേ. സമാക്ഷരലോപം, സമാക്ഷരലോപം എന്ന് വെച്ചാൽ ഒരേ ശബ്ദങ്ങൾ അടുത്തടുത്ത് ഉച്ചരിക്കേണ്ടി വരുമ്പോൾ അവയിലൊന്നിനെ ലോപിപ്പിക്കുന്നതിനുള്ള പ്രവണതയാണ് സമ അക്ഷര ലോപം. ഹാപ്ലോളജി എന്ന് ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുന്നു, ഹാപ്ലോളജി. ഇപ്പോൾ സമാക്ഷര ലോപത്തിന് ഉദാഹരണം ഏതാണ്? ഇപ്പം അമ്മ മാവൻ, അമ്മാവൻ ആകുന്നത് പോലെ പിറന്ന നാള് പിറന്നാൾ ആയി മാറുന്നത് പോലെ ഇവിടെ ഏത് പദമാണ്? അപ്രകാരം നമുക്ക് സമാക്ഷര ലോപത്തിനുള്ള ഉദാഹരണം. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, കൂടുതൽ ആലോചിക്കേണ്ടതില്ല. ചെമ്മാനം, ചെമ്മാനം ഒന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടും. ചെം മാനം, ചുവന്ന മാനം, അവിടെ സമാക്ഷര ലോപം ഇല്ല. 800, എണ്ണൂറ് സമാക്ഷര ലോപം ഇല്ല. നടക്കാവ്, നടക്കാവ് ഇല്ല, അവിടെയും ഇല്ല. പിന്നോ കുപ്പാടെന്ന് പറയുന്ന പദമാണ്. കുപ്പാടെന്ന് പറയുന്ന പദത്തിൻ്റെ പൂർവ്വരൂപം എന്ന് പറയുന്നത് കുപ്പപ്പാട് എന്നുള്ളതാണ്. കുപ്പപ്പാടാണ്, മനസ്സിലായോ? കുപ്പപ്പാട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കണ്ട സമാക്ഷരങ്ങൾ വന്നിരിക്കുന്നത് കണ്ടോ, കുപ്പപ്പാട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പകാരത്തിൻ്റെ 4 ആവർത്തനം ഇവിടെ നമുക്ക് കാണാം. ഇപ്പ പകാരത്തിൻ്റെ ഇരട്ടിപ്പാണല്ലോ. അപ്പോൾ ഇരട്ടിച്ച പകാരങ്ങൾ അടുത്തടുത്ത് 2 എണ്ണം വരുന്നു. അതുകൊണ്ട് ഒരു ഇരട്ടിപ്പിനെ ഒഴിവാക്കുന്നു. അങ്ങനെയാണ് കുപ്പാട് എന്ന് പറയുന്ന പദം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, സമാക്ഷര ലോപത്തിൻ്റെ ഉദാഹരണം. അപ്പോൾ എന്താണ് സമാക്ഷരം എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആ പദത്തെ ഒന്ന് വിഗ്രഹിച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആ റൂട്ട് കിട്ടുന്നതാണ്, ഉത്തരം കിട്ടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോഴ്സ് എന്ന ചുരുക്കപ്പേര് കൊണ്ട് മാത്രം ഭാഷാശാസ്ത്ര രംഗത്ത് പ്രസിദ്ധമായ ഗ്രന്ഥം. കോഴ്സ്, ഇപ്പം ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് മുമ്പ് നമ്മൾ കണ്ടു, അത് എഴുതിയ ബ്ലൂംഫീൽഡ് ആണെന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇവിടെ കോഴ്സ് എന്ന് മാത്രം പറഞ്ഞാൽ അറിയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഭാഷാശാസ്ത്ര രംഗത്ത് ഇവർ അടിസ്ഥാന ഗ്രന്ഥം എന്നുള്ള നിലയിൽ ലോകമെമ്പാടും മാനിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഇതിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ചോയ്സ് 3 എണ്ണം കൊടുത്തിട്ട് 4ാമത് പറഞ്ഞിരിക്കുന്ന ഇതൊന്നും അല്ലെന്ന്. അപ്പോൾ 3 കോഴ്സ് ചേർന്ന എന്ന പദം ചേർന്ന 3
ഗ്രന്ഥങ്ങളുടെ പേരുകൾ ഇവിടെ പറയുന്നുണ്ട്. കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്, കോഴ്സ് ഇൻ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്, എ ബ്രീഫ് കോഴ്സ് ഇൻ ഡയലക്റ്റിക്സ്. ഡയലക്റ്റിക്സ് എന്ന് വേണം കേട്ടോ, ഡയലക്റ്റിക്സ്, ഡയലക്റ്റിക്സ്. പിന്നെ ഇതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. ഈ ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളതാണ്. കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. ഇതിൻ്റെ കർത്താവ് ഭാഷാശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച, നിരീക്ഷണങ്ങൾ മുമ്പോട്ട് വെച്ച, സൂചകങ്ങളെക്കുറിച്ചും സൂചിതങ്ങളെക്കുറിച്ചും പറഞ്ഞ, അതുപോലെ തന്നെ ലാങ്ങിനെയും പരോളിനെയും കുറിച്ച് പറഞ്ഞ കേട്ടോ, ലാങ്ങിനെയും പരോളിനെയും കുറിച്ച് പറഞ്ഞ സസൂറിൻ്റെ മുഴുവൻ പേര് പറഞ്ഞാൽ ഫെർഡിനാൻഡ് ഡി സസൂർ. സസൂർ എന്നും സോഷ്യർ എന്നും പല ഉച്ചാരണങ്ങൾ ആ ഫ്രഞ്ച് പദത്തിനുണ്ട്. ഇപ്പോൾ സസൂറിൻ്റെ വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ് എന്ന് തന്നെയല്ല ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രസിദ്ധീകരിച്ചതൊന്നും അല്ലത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഗുരുവിൻ്റെ മരണത്തിന് ശേഷം, സസൂറിൻ്റെ മരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അത് എന്നുള്ളതാണ്. അതാണ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. അത് കോഴ്സ് എന്ന ചുരുക്കപ്പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹിക ഭാഷാവിജ്ഞാനം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്. ഇതൊക്കെ ഇതേപടി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സാമൂഹിക ഭാഷാവിജ്ഞാനം മലയാളത്തിലെ ഒരു ഗ്രന്ഥമാണ്. ശാന്ത അഗസ്റ്റിൻ, കെ എം പ്രഭാകര വാര്യർ, ടി ജി ശൈലജ, ഉഷ നമ്പൂതിരിപ്പാട്. ഉഷ നമ്പൂതിരിപ്പാട്. ഇപ്പോൾ സാമൂഹിക ഭാഷാവിജ്ഞാനം എന്ന് പറയുമ്പോൾ സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള, സമൂഹ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഷാശാസ്ത്രത്തിൻ്റെ മലയാളത്തിലുണ്ടായിട്ടുള്ളൊരു പഠനം എന്നുള്ള നിലയിലാണ് ഈ ഗ്രന്ഥം ശ്രദ്ധേയമായിട്ട് തീരുന്നത്. അത് ഉഷ നമ്പൂതിരിപ്പാടിൻ്റെ ഗ്രന്ഥമാണ് സാമൂഹിക ഭാഷാ വിജ്ഞാനം എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഉച്ചാരണം, പദം, വ്യാകരണ രൂപം, അർത്ഥം എന്നിവയിൽ സമാന സ്വഭാവമുള്ളവയെ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ്. ഈ ചോദ്യം എവിടെ നിന്നാണെന്നറിയാമോ? ഈ ചോദ്യം ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയലക്ടോളജിയുടെ മേഖലയിൽ നിന്നാണ്. ഭാഷാഭേദ പഠനം, ഡയലക്ടോളജി. ഓരോ ഭാഷാഭേദത്തിൻ്റെയും സവിശേഷതകൾ അവസാനിക്കുന്ന ഇടം ഭാഷാഭേദ ഭൂപടത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അതിന് പറയുന്ന പേരാണ് സമ ഭാഷാംശ സീമാ രേഖ. ഇംഗ്ലീഷിൽ ഇതിനെ ഐസോഗ്ലോസ് എന്ന് വിളിക്കും. ISOGLOSS, ഐസോഗ്ലോസ് എന്ന് വിളിക്കും. ആ ഐസോഗ്ലോസിനെ സംബന്ധിക്കുന്ന ചോദ്യമായത്. അപ്പം ഏതെല്ലാം തലത്തിലുള്ള സവിശേഷതയെ, ഒരു ഭാഷാഭേദത്തോട് ബന്ധപ്പെട്ട സവിശേഷതയെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഉച്ചാരണം, പദം, വ്യാകരണ രൂപം, അർത്ഥം, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളോട് ബന്ധപ്പെട്ട സമാന സ്വഭാവമുള്ളവയെ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായ ഉത്തരം സമഭാഷാംശ സീമാരേഖ എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന അവശിഷ്ട മേഖലയും കേന്ദ്രമേഖലയും ഭാഷാക്ഷേത്ര രേഖയും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഭാഷാഭേദ ഭൂപടത്തോട് ബന്ധപ്പെട്ട് ഉള്ള പഠനത്തിന് സഹായിക്കുന്ന സംജ്ഞകളാണ് എന്നുള്ളതാണ്. റെലിക് ഏറിയ, ഫോക്കൽ ഏറിയ, ഇത് ഐസോഗ്ലോസ് എന്നുള്ളതാണ്. അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സമഭാഷാംശ സീമാരേഖ എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ സെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ചോദ്യം, അതിൻ്റെ ശരിയായ ഉത്തരം, അത് മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോവുകയല്ല. അതിനപ്പുറത്ത് ഇതോട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, ഒരു ഉത്തരം എന്തുകൊണ്ട് ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരമാകുന്നില്ല, എന്തുകൊണ്ട് ശരിയായ ഉത്തരം അത് ശരിയായി തീരുന്നു, ഈ രീതിയിലുള്ള ഒരു ഒരു വിശദീകരണത്തോടു കൂടിയ, വിവരണത്തോടു കൂടിയ ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ ഇവിടെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ സ്ഥാപനത്തിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുന്നുണ്ട്. ഇതാ 2025 തുടങ്ങുന്ന പുതിയ
സെറ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള കോച്ചിങ് ഇപ്പോൾ തന്നെ ഇവിടെ ഈ സെൻറ്ററിൽ ആരംഭിച്ചിട്ടുണ്ട്, സെറ്റ് അസ്ത്ര 2.1. അപ്പം നേരത്തെ തന്നെ നിങ്ങൾ ഈ വിഷയങ്ങൾ പഠിച്ച് തുടങ്ങുക. പലപ്പോഴും പരീക്ഷ അടുക്കാറാകുമ്പോൾ, പരീക്ഷ വളരെ അടുത്ത് വരുമ്പോൾ മാത്രമാണ് അതിലേക്കുള്ള പഠനത്തിലേക്ക് സജീവമായിട്ട് പിന്നെ കുട്ടികൾ കടന്നു കാണുന്നത്. അങ്ങനെയല്ല, വളരെ നേരത്തെ തന്നെ വേണ്ട ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ പഠനം നിങ്ങൾ തുടങ്ങി വെക്കേണ്ടതുണ്ട്. അതിന് ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ വേണ്ടതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു. മലയാളം അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും ഉള്ള ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും ഇതിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ആളുകൾ നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഈ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള പഠനം സമാരംഭിക്കുന്നതിന് സമയമായിരിക്കുന്നു. നമുക്ക് തുടർ ചോദ്യങ്ങളിലേക്ക് കടക്കാവുന്ന അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുന്നതിനുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ സെറ്റ് മലയാളം പരീക്ഷയുടെ ഒരു 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 മുൻകാല ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ 120 ചോദ്യങ്ങളിൽ ഒരു 10 ചോദ്യങ്ങളെങ്കിലും ചേരുംപടി ചേർക്കുക എന്ന പ്രത്യേക ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കാൻ ചോദിക്കാം, വ്യാകരണത്തോട് ബന്ധപ്പെട്ട്, നോവല്, കവിത, നിരൂപണം, അതോടൊപ്പം തന്നെ പൗരസ്ത്യ സാഹിത്യ വിമർശനം, പിന്നെ നോവലിൻ്റെ പേരുകൾ തന്നിട്ട് ആ നോവലുകളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ, ആ രീതിയിൽ ചേരുംപടി ചേർക്കുന്നതിന് ഏത് മേഖലയോട് ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന, ചോദിക്കുന്ന പ്രവണത കാണുന്ന ഒന്നാണ് ചേരുംപടി ചേർക്കുക എന്നുള്ളത്. ഇവിടെ ആ രീതിയിലുള്ള ഒരു ചേരുംപടി ചേർക്കുക എന്നുള്ള ഇത്, ഇവിടെ 4 വ്യാകരണ ഗ്രന്ഥങ്ങളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. ആ ഗ്രന്ഥങ്ങളുടെ കർത്താക്കളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോന്നിനും പുസ്തകത്തിന് ചേരുന്ന അതിൻ്റെ കർത്താക്കളുടെ പേരുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, ഭാഷാ ഗവേഷണം എന്നുള്ളത് കുഞ്ചുണ്ണി രാജായുടെ കൃതിയാണ്. കൈരളി ശബ്ദാനുശാസനം കെ സുകുമാരപിള്ളയുടെ കൃതിയാണ്. പൂർവ്വകേരള ഭാഷ ശരിക്കും പറഞ്ഞാൽ ഇത് കെ എം പ്രഭാകരവാര്യരുടേതാണ് ശരിക്കും അതിൻ്റെ നേരെ തന്നെയാണ് പേര് കിടക്കുന്നത്. കേരള ഭാഷാ വിജ്ഞാനീയം കെ ഗോദവർമ്മയുടേതാണ്. അപ്പം ഈ രീതിയിലാണ് നമുക്ക് ആ പട്ടിക ശരിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം വ്യാകരണത്തിൽ നിന്നാണ്. വ്യാകരണത്തിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ, ലീലാതിലോകത്തോടൊക്കെ ബന്ധപ്പെട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ മുൻകാല ചോദ്യക്കടലാസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദ്വന്ദ്വസമാസത്തിന് ഉദാഹരണം ഏത്? ഇപ്പം ദ്വന്ദ്വസമാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് പെട്ടെന്ന് നമ്മൾ ഓർക്കേണ്ടത് അല്ലേ? ഇപ്പോൾ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം വരുന്ന സമാസമാണ് ദ്വന്ദ്വസമാസം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? മാതാപിതാക്കൾ, കൈകാലുകൾ അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന പദങ്ങളിൽ രാഗേന്ദു, രാജഭരണം, രാപകൽ, രാക്കിളി, തുല്യ പ്രാധാന്യം വരുന്ന പദങ്ങൾ ഏതാണെന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. രാവും പകലും, കയ്യും കാലും അല്ലേ? മാതാവും പിതാവും തുല്യ പ്രാധാന്യം അല്ലേ? രാവും പകലും. അങ്ങനെയാണ് ഈ പദം നമ്മൾ ശരിയായ ഉത്തരമായിട്ട് തിരിച്ചറിയേണ്ടത്. പക്ഷേ ഇവിടെ രാഗേന്ദു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രാഗേന്ദു ഏതോ ഒരു സിനിമയിലെ രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല, രജനീകദമ്പങ്ങൾ മിഴിചിമ്മിയില്ല എന്നൊക്കെയുള്ള ഒരു പാട്ടുണ്ടല്ലോ, അതിലെ രാഗേന്ദു എന്ന പദത്തിലാണ് തുടങ്ങുന്നത്. രാഗ എന്ന് പറഞ്ഞാൽ വെളുത്തവാവുന്ന ആളാണ്, വെളുത്തവാവാണ്. ഇന്ദു എന്ന് വെച്ചാൽ ചന്ദ്രനാണ്. അപ്പോൾ രാഗേന്ദു എന്ന് പറഞ്ഞാൽ വെളുത്തവാവിനാളിലെ ചന്ദ്രൻ എന്നാണ് അർത്ഥം, ആ പദത്തിൻ്റെ അർത്ഥം. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, രാഗേന്ദു എന്നതിൽ രാഗ ഇന്ദു
രാഗ പ്ലസ് ഇന്ദുവാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പ്ലസ് ഈ സമം എ എന്ന സംസ്കൃത സ്വരസന്ധി നിയമം പ്രവർത്തിക്കുന്ന ഒരു പദമാണ് രാഗേന്ദു. മനസ്സിലായോ? ആ പ്ലസ് ഇ സമം എ, ലോക ഈശൻ ലോകേശൻ എന്ന് പറയുന്നത് പോലെ രാഗ ഇന്ദു രാഗേന്ദു ഉണ്ടോ? അപ്പം അങ്ങനെ ഒരു സ്വരസന്ധി നിയമ പ്രവർത്തനവും ഇവിടെ നമുക്ക് ഈ പദത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ ചോദ്യത്തിൻ്റെ ഉത്തരം രാപകൽ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്രയും ചോദ്യങ്ങളാണ്. നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠനം ആരംഭിച്ചിട്ടില്ലാത്തവർ പഠനം തുടങ്ങുക, കൂടുതൽ ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ നമുക്ക് ഈ ഒരു കോഴ്സിന് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് വിജയപ്രദമായിട്ട് നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇതേ രീതിയിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം ഇപ്രകാരമുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.